Hello friends, welcome back to Samoochies. This recipe is a snack. It's crispy and tasty. It's very tasty. It's a snack. Then I wish my upper chertoduka. The pola or a spoon, a lay chertoduka. They keep our end a chertalamadiata. In either lamb or none night on the mixer edacana. He may the neum gooda, none night on the mixer kedacana. Kayi won't chain on a leather. Neither like a house in a well loicher. Chapati ma corchedacana, vola corchedacana. A less off tighter corchedacanum. Apanyanidana, corched the two under. Ma yan with a less off tie corched the tender. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ ഒരു ഫില്ലിംഗ് റെഡി ആക്കി എടുക്കാം അടുത്തതായി നമുക്ക് ഇനി ഫില്ലിംഗിന് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ ചിക്കൻ ആണ് ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഇനി ഫില്ലിംഗിന് ആവശ്യമായ ചിക്കന്റെ മസാല തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരേ തല്ലി വെളുത്തും വേണം അത് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്തെടുക്കുക ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചയ്ക്ക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്താണ് അത് ചേർത്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവോളയാണ് അതും ചെറുതായി മുറിച്ചെടുത്താണ് സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ സവോള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി 1 spoon മുളക് പൊടി 1/2 teaspoon മല്ലിപ്പൊടി 1 spoon കുരുമുളക് പൊടി 1/2 teaspoon ഗരം മസാല ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരുന്നത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് അല്പം ഉപ്പും കുരുമുളക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് അത് ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഈ മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും മസാലയും ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു 1/2 teaspoon കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 spoon ചില്ലി സോസും 1 spoon ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് അല്പം കുറവായിരുന്നു അതുകൊണ്ട് 1 pinch ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി നമുക്കിൻ്റെ ഫില്ലിംഗ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് പരത്തിയെടുത്തിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കണം ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക ചിക്കൻ ഫില്ല് ചെയ്ത് സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി തിക്കി നിറച്ചൊന്നും ഇടരുത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 എണ്ണം
ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ച് മറിച്ച് വെക്കാൻ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് കൊള്ളുന്നത് മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ സൈഡും തിരിച്ച് മറിച്ച് വെക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. ഇത് വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.